മനുഷ്യൻ എന്നാൽ എന്താണ്, മാനവികത എന്ന് പറഞ്ഞാൽ എന്താണ്, മനുഷ്യൻ സാധ്യമായ കർമ്മങ്ങളിൽ യന്ത്രനിർമ്മിതി അഥവാ ടെക്നോളജി ആണ് ഏറ്റവും ഉത്തമം ആയ സംഗതി എന്ന വിചാരം ഏത് കാലത്താണ് ഉണ്ടായത്? സർവർക്കും സർവവും ലഭ്യമാക്കുക എന്ന തത്വചിന്ത, അത് എല്ലാ കർമ്മത്തെയും അനായാസം ചെയ്യാവുന്നതാക്കി ധ്യാനമനനാദികൾക്ക് കൂടുതൽ സമയം കണ്ടെത്തും എന്ന വിചാരം, അപ്രകാരമുള്ള ടെക്നോളജി കൊണ്ട് യന്ത്രനിർമ്മിതി കൊണ്ട് എല്ലാം സുഗമമാവുമ്പോൾ യന്ത്രം മനുഷ്യൻ്റെ കയ്യിൻ്റെയും മനസ്സിൻ്റെയും ഒരു എക്സ്റ്റൻഷനായിട്ട് മനുഷ്യൻ്റെ പ്രവർത്തനത്തെ കർമ്മത്തെ സഹായിക്കും എന്നല്ലാതെ മനുഷ്യന് പകരം നിൽക്കുകയില്ല എന്ന വിവേകം. ഇതെല്ലാം വേണം നമുക്ക്. ഇതിൽ ഈ അവസാനം പറഞ്ഞത് നമ്മുടെ കയ്യിൻ്റെയും മനസ്സിൻ്റെയും ഒരു എക്സ്റ്റൻഷൻ മാത്രമാണ് യന്ത്രം അല്ലെങ്കിൽ ടെക്നോളജി. അത് നമുക്ക് കൂടുതൽ സമയം മറ്റ് നല്ല കാര്യങ്ങളിൽ ചെലവഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു സാധനമാണ്. ഇത് ഒരിക്കലും മനുഷ്യന് പകരം നിൽക്കില്ല എന്നുള്ള വിവേകം ഈ അവസാനം പറഞ്ഞത് കഴിഞ്ഞ 4 നൂറ്റാണ്ടായിട്ട് മാനവരാശിക്ക് നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുകയും ആ വിവേകം പോയിരിക്കുന്നു. പണ്ട് അത് കൂടി ഉണ്ടായിരുന്നു. അപ്പോ മാനവികതയ്ക്ക് പകരം ടെക്നോളജിയും ടെക്നോളജി കൊണ്ട് പണം സമ്പാദിക്കുക എന്ന ബിസിനസ് തന്ത്രങ്ങളും വർദ്ധിച്ചു എന്നല്ലാതെ മറ്റ് കാര്യങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള സമയമാണ് നമുക്ക് യന്ത്രങ്ങൾ തരുന്നത് എന്നുള്ള വിചാരം പോയിരിക്കുന്നു. അപ്പോ ബിസിനസ് തന്ത്രങ്ങള് പണം ഇങ്ങനെ സമ്പാദിക്കാം, എന്ത് ചെലവും അല്ലെ ചെലവ് എന്ന് പറഞ്ഞ വഞ്ചനയുണ്ട്, എന്ത് വഞ്ചന കാണിച്ചാലും പണം സമ്പാദിക്കാം, പവർ സമ്പാദിക്കാം എന്നുള്ള ഒരു ഒരു എന്താ പറയാ ആണവമലം എന്ന് പറയും നമ്മുടെ ശൈവ സിദ്ധാന്തത്തിൽ. ആണവം ആ അഹങ്കാരം വന്നതോടുകൂടി മനുഷ്യന്റെ സത്യവും പോയി ധർമ്മവും പോയി. ഇപ്പൊ വയോവൃദ്ധരുമല്ല ജ്ഞാനവൃദ്ധരുമല്ല, ഉപജാപങ്ങളിൽ മിടുക്കന്മാരായിട്ടുള്ള ആളുകളാണ് ഏത് സഭയിലും ഏത് വലിയ വേദിയിലും എവിടെയും എന്തും ചെയ്യാൻ സാധിക്കുന്നവരായിട്ട് വിളങ്ങി നിൽക്കാൻ തുടങ്ങുന്നത്. അത് ഈ കാരണം കൊണ്ടാണ്. വഞ്ചന ഏത് ചെലവും സാധിക്കുന്നവർക്ക് മാത്രമേ അങ്ങനെ തിളങ്ങാൻ സാധിക്കുന്നുള്ളൂ എന്നുള്ളൊരു പ്രശ്നം വരുന്നത്, അത് എല്ലാ സ്ഥലത്തും അങ്ങനെയാണ്. ഇങ്ങനെ വരുമ്പോൾ സ്ത്രീകളുടെ പ്രാധാന്യം നാച്ചുറലി കുറയും. അത് സ്ത്രീകളുടെ മെന്റാലിറ്റി അത്ര അഗ്രസീവ് അല്ലാത്തത് കൊണ്ടായിരിക്കാം അത്. സ്ത്രീകളുടേതായ ഒരു പണ്ഡിത സഭ എന്ന് പറയുന്നത് ശരിക്കും ഇപ്പൊ ഇല്ല, ഇല്ലാതെ ആയിരിക്കുന്നുള്ളൂ. ഇപ്പൊ നേരത്തെ പറഞ്ഞു പാർവതി ഒരു പണ്ഡിത സഭ വിളിച്ചു എല്ലാ നദീ തീരവാസികളിലെയും സ്ത്രീകളെ കൂട്ടി ഒരു വലിയ ഒരു നാഷണൽ പണ്ഡിത സഭ സ്ത്രീകളുടെ വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു. ഇപ്പൊ അങ്ങനെ ഒന്ന് വിളിച്ചു കൂട്ടാൻ പോയാലും കിട്ടാൻ പോണത് വെറുതെ ഏതെങ്കിലും പാർട്ടികളുടെ ആൾക്കാരായിരിക്കും, ഇന്ന പാർട്ടിയില് ഇന്ന ആള് അല്ലെങ്കിൽ ഇന്ന ജാതിയിൽപ്പെട്ട ഇന്ന ആള് അല്ലാണ്ട് പാണ്ഡിത്യം ഉള്ള ആള് എന്നുള്ള രീതിയിലല്ല ഇപ്പൊ വിളിക്കുക. ഞാൻ അതാ ഉദ്ദേശിച്ചത്, പാണ്ഡിത്യം കൊണ്ടോ കഴിവ് കൊണ്ടോ ഒന്നുമല്ല. ഇപ്പോ നിങ്ങൾക്ക് ഏത് പാർട്ടിയിൽ അംഗത്വം ഉണ്ടെന്നോ അല്ലെങ്കിൽ മറ്റേത് പവർ പൊളിറ്റിക്സിൽ നിങ്ങൾക്ക് ഉണ്ടോ എന്നുള്ളത് നോക്കിയിട്ടാണ് ഒരു പണ്ഡിത സഭയിൽ ഇപ്പൊ സ്ഥാനം കിട്ടുക. ആ അർത്ഥത്തിലെ എല്ലായിടത്തും ഈ മനുഷ്യന്റെ മാനവികത നഷ്ടപ്പെട്ടുകൊണ്ട് വരികയാണ്. അത് സ്ത്രീകളുടെ നാച്ചുറലി അത് പ്രാധാന്യം കുറച്ചുകൊണ്ടിരിക്കും. ഉപദേശക സമിതിയാക്കിയിട്ട് ധർമ്മം ഉപദേശിക്കാൻ പറ്റിയ ഒരു ശിവശക്തി ഇപ്പൊ ഇല്ല എന്നുള്ള സ്ഥിതിയിലേക്കാണ്. ശിവശക്തി എന്ന് പറഞ്ഞാൽ അത്രയും പണ്ഡിതയായ ഒരു വിദുഷിയായ ഒരു ഉമയെ പോലെ ഒരു വിദുഷി അവളുടേതായ ഒരു സംഘവുമായിട്ട് അതില്ലിപ്പോ എന്നുള്ളൊരു ഒരു പ്രശ്നം ഉണ്ട്. ഇപ്പോ സ്ത്രീകളുടെ കാര്യം അവര് തന്നെ പറയുന്നതിന് പകരം പുരുഷ സഭകളാണ് പിന്നെ 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 തീരുമാനമെടുക്കാൻ തുടങ്ങിയത്, നടപ്പാക്കാനും തുടങ്ങിയത്. ഇതൊക്കെ ഒരു 4 നൂറ്റാണ്ട് കൊണ്ട് വന്നിട്ടേ ഉള്ളൂ എന്നുള്ളത് ആലോചിക്കണം. മുമ്പൊക്കെ സ്ത്രീകളുടെ കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നത് പ്രത്യേകിച്ച് മരുമക്കത്തായമുള്ള കേരളത്തിലെ സ്ത്രീകളുടെ കാര്യങ്ങൾ തീരുമാനിക്കാൻ സ്ത്രീകൾക്ക് ഉണ്ടായിരുന്നു. പുരുഷന്മാർക്ക് അവിടെ സ്വത്തൊന്നും പുരുഷന്മാരുടെ അല്ലല്ലോ, സ്ത്രീകളുടെ ഇതില്ലേ. അപ്പൊ അവർക്കതിൽ പറയാനുള്ള അവകാശം അവർക്ക് കൊടുത്തിരുന്നു. അവരുടെ മക്കൾക്കുള്ളതാണ് സ്വത്ത്, അവർക്കുള്ളതാണ് സ്വത്ത് എന്നുള്ളത് കൊണ്ട് ഇപ്പൊ അങ്ങനെയല്ല. അപ്പൊ നാച്ചുറലായിട്ട് ഒരു 400 കൊല്ലം കൊണ്ട് നാച്ചുറലായിട്ട് വന്നിട്ടുള്ളതാണ് ഈ പുരുഷന്മാരുടെ ആധിപത്യം. അതിനിപ്പോ നിങ്ങൾ അതിനെ ഞാനതിനെ ആണെഴുത്തും പെണ്ണെഴുത്തുമായിട്ടൊക്കെ കുത്തിത്തിരിച്ച് മാറ്റി നിർത്തണ്ടെന്നാണ് പറയണത് ഞാൻ. അതുകൊണ്ട് അതിന്റെ കാരണം കാലഘട്ടത്തിന്റെ ഒരു മാറ്റം മാത്രമാണ്, അല്ലാണ്ട് പുരുഷന്മാരുടെ കുറ്റം കൊണ്ടാണെന്ന് പറയാൻ പറ്റില്ല. അത് നമ്മൾ കാലഘട്ടം മാറുമ്പോൾ നമ്മൾ നമ്മുടേതായ ചിട്ടകൾ വട്ടങ്ങളൊക്കെ മാറ്റിയപ്പോൾ അത് അങ്ങനെ ആയിപ്പോയി, അത്രേ ഉള്ളൂ.
ഇനിയിപ്പോ അഥവാ സ്ത്രീകളുടെ ധർമ്മം പറയാൻ ആർക്കെങ്കിലും ഒരു സഭയില് ചാൻസ് കിട്ടുകയാണെങ്കിൽ തന്നെ ആ അവർക്ക് ആ ചാൻസ് കിട്ടുന്നത് ഒരുപാട് പുരുഷന്മാരുടെ ഇടയിൽ ഒരു സ്ത്രീ വേണ്ട ഇനി അരിച്ച ഒരാളെ വിളിക്കും എന്നല്ലാതെ ആ ആൾക്ക് വലിയ പ്രാധാന്യം നോട്ട് കൊടുക്കണമില്ല എന്നുള്ള സ്ഥിതി വരും. ഇങ്ങനെ ഇങ്ങനെയുള്ള മാറ്റങ്ങളുടെ പരിണത ഫലമായിട്ടുള്ള ഒന്നാണ് ഇന്ന് നമ്മൾ കണ്ടുവരുന്ന സമൂഹം. അപ്പൊ ആ സമൂഹത്തിനെ മാറ്റിയെടുക്കുക, ധർമ്മത്തിലേക്കും സത്യത്തിലേക്കും സമത്വത്തിലേക്കും ഒക്കെ തിരിച്ചു കൊണ്ടുപോകുക, മാനവികതയിലേക്ക് ഒരു തിരിച്ചുപോക്ക് നടത്തുക, ഇതൊക്കെ വേണം എന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും സമ്മതമാണ്. സ്ത്രീ പുരുഷ ഭേദം പിന്നെ എല്ലാവരും സമ്മതിക്കുന്നുണ്ട്. പക്ഷെ അത് എങ്ങനെയെന്ന് ആർക്കും അറിയുന്നില്ല എന്നുള്ളതാണ്. അതിനൊരു പുനർവിചിന്തനം നടത്താൻ ആരും മുന്നോട്ട് വരുന്നില്ല. വെറുതെ അവിടെയും ഇവിടെ ഇരുന്ന് കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞതുകൊണ്ട് അത് നടക്കില്ല. എല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് നന്നായിട്ട് പുനർവിചിന്തനം ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിന് ഒരാളെയെങ്കിലും പ്രചോദിപ്പിക്കാനാവും എന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ള ഒരു പുനർവിചിന്തനത്തിന് ഒരാളെയെങ്കിലും പ്രചോദിപ്പിക്കാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ എൻ്റെ ജീവിതയത്നം സഫലമായി എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അല്ലാതെ നാട് മുഴുവനെ നന്നാക്കി എടുക്കുക എന്ന് വിചാരിച്ചിട്ടുള്ള തത്വചിന്തയൊന്നും നമ്മുടെ കയ്യിലില്ല. നമ്മൾ സ്വയം നന്നായി. നമ്മൾ മര്യാദയ്ക്ക് സ്വഭാവം കൊണ്ടും നമ്മൾ സൗശീല്യം എന്ന് പറയുന്നത് കൊണ്ടും പിന്നെ വിദ്യ എന്ന് പറയുന്ന സാധനം ഇതൊക്കെ നമുക്ക് ദൈവം തന്നു. അത് നമ്മൾ നന്നായിട്ട് നമ്മളിത് കൊണ്ട് നടത്തി ഇത്രയും കാലം. ഇനി ഈ ടോർച്ചും ഇനി ഒരാൾക്ക് കൂടി ഒരു പ്രചോദനത്തിനാവുന്നുണ്ടെങ്കിൽ അത് ആയിക്കോട്ടെ എന്നല്ലാതെ വേറെ യാതൊരു ഉദ്ദേശവും ഇല്ലാത്തതുകൊണ്ടാണ് ഈ തത്വചിന്ത എൻ്റെ തത്വചിന്തയുടെ കർമാന്തം അത് മാത്രമാണ്. ഈ പറയുന്നത് മുഴുവൻ ആ ഒരൊറ്റ കാര്യം വിചാരിച്ചിട്ടാണ്. ആരും വഴക്ക് കൂടാതെ എല്ലാവരും ഒരുമിച്ച് സന്തോഷമായി ജീവിക്കുന്ന ഒരു ഭാവി മാത്രമേ ഞാൻ എൻ്റെ മനസ്സിൽ കാണുന്നത് തന്നെ ഉള്ളൂ. ഹു ആം ഐ, ഞാൻ ആരാണ്? ഈ ചോദ്യം അവനവന്റെ ആത്മാന്വേഷണത്തിൽ ഒരാൾ ആദ്യം ചോദിക്കുന്ന ഐഡന്റിറ്റി പ്രശ്നമാണ്. അപ്പൊ വേറൊരാൾ ചോദിക്കേണ്ടതല്ല, ഇവരിപ്പാരാതൊക്കെ പറയാൻ എന്ന് മറ്റുള്ളവർ ചോദിക്കേണ്ടതല്ലത്. ഹു ആം ഐ, ഞാൻ ആരാണത് പറയാൻ, അത് അവനവൻ ചോദിക്കേണ്ട ചോദ്യമാണ്. അതുകൊണ്ട് അവനവന്റെ ആത്മാന്വേഷണത്തിൽ വരുന്ന ഐഡന്റിറ്റിയുടെ ചോദ്യമാണ്. ഐ തിങ്ക് ദെയർഫോർ ഐ ആം എന്ന് യക്കാർത്ത് പറഞ്ഞു. അങ്ങനെ ആവുമ്പോഴേക്കും ആ ഒരു തത്വചിന്ത വരുമ്പോഴേക്കും ഞാൻ എന്ന് പറയുന്നത് ഈ ശരീരമല്ല, ഞാൻ ചിന്തിക്കുന്ന മനനശേഷിയുള്ള ഒരാത്മാവാണ്, ഞാനൊരു നിത്യപ്രതിഭാസമാണ് എന്നുള്ള ബോധം ഓരോ വ്യക്തിയുടെ ഉള്ളിലും അത് ചിന്തിക്കുമ്പോഴേ ഉദിക്കുകയുള്ളൂ. അപ്പോൾ ഒരാത്മാവ് എന്നുള്ള നിലയിലാണ് നമ്മൾ ജീവാത്മാവ് എന്നുള്ള നിലയിൽ എൻ്റെ അസ്തിത്വം ഞാൻ തന്നെയാണ് നിശ്ചയിക്കേണ്ടത്, വേറൊരാളല്ല. അതാണ് അങ്ങനെ ആത്മശക്തിയുള്ള എനിക്ക്, അതായത് ഞാൻ എന്ന ജീവാത്മാവിനെ ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ചെയ്യാൻ കഴിയും, എന്തെല്ലാം പ്രവർത്തിക്കാൻ കഴിയും, അതായത് എന്തെല്ലാം കർമ്മം ചെയ്യാൻ കഴിയും, ഈ ചോദ്യം കലാശിക്കുന്നത് കർമാന്തത്തിലാണ്. നേരത്തെ പറഞ്ഞില്ലേ കർമാന്തം എന്നൊരു വാക്ക്, വേദാന്തം പറഞ്ഞു, നാദാന്തം പറഞ്ഞു, അത് രണ്ടും കൂടാതെ കർമാന്തം. ആ കർമാന്തത്തിൽ ഈ ചോദ്യമാണ് അവൻ വാസ്തവത്തിൽ ഈ ചോദ്യം വരുമ്പോഴാണ് വേദാന്തവും നാദാന്തവുമായിട്ട് നമ്മൾ ഉയർന്നു പോകുന്നത്. ഈ കർമാന്തം ആദ്യം മനസ്സിൽ വന്നതുകൊണ്ടാണ് നമ്മൾ പിന്നെ വേദാന്തിയും പിന്നെ ലാസ്റ്റ് നാദാന്തിയുമായി മാറുന്നത് എന്ന് തന്നെയാണ് വാസ്തവത്തിൽ അനുഭവം. ഇച്ഛാ, ജ്ഞാനം, ക്രിയാശക്തി, ഈ മൂന്ന് ശക്തിയും ഒരാളിൽ ഇങ്ങനെ സമ്മേളിക്കുമ്പോൾ മാത്രമാണ് ജീവിതം സാർത്ഥകമാവുന്നത്. ഇച്ഛ എന്ന് പറഞ്ഞാൽ വിൽ പവർ, ജ്ഞാനം എന്ന് പറഞ്ഞാൽ അറിവ്, വിസ്ഡം, ക്രിയാശക്തി എന്ന് പറഞ്ഞാൽ അത് പ്രാക്ടിക്കലായിട്ട് അതിനെ ഒരു പോസിബിൾ ആക്കാനുള്ള ഒരു കഴിവ്, അതിനുള്ള ആ കർമ്മശേഷി, ഇത് മൂന്നും വേണം. ഇത് മൂന്നും ഒരാളിൽ തന്നെ ഉണ്ടാവുമ്പോഴല്ലേ ആ വ്യക്തിയുടെ ജീവിതം സാർത്ഥകമാവുള്ളൂ. അങ്ങനെ സാർത്ഥകമായി എന്ന് അവനവന് ബോധ്യം വരലാണ് ആവശ്യമില്ലാണ്ട് വേറൊരാൾക്ക് ബോധ്യം വരലല്ല. അതാണ് സഫല പ്രവൃത്തി ജ്ഞാനകത്വം, അതായത് എബിലിറ്റി ടു ജനറേറ്റ് സക്സസ്ഫുൾ ആക്ഷൻസ് എന്നതും, ജ്ഞാനശക്തിയും, ജ്ഞാനശക്തി എന്ന് പറയുമ്പോൾ അതിൽ കോഗ്നിഷനും മെമ്മറിയും പെടും. ഇതിനു വേണ്ടിയുള്ള പ്രമാണങ്ങൾ, ഇതിനുള്ള എവിഡൻസസ്, ഒരാൾക്ക് എബിലിറ്റി ടു ജനറേറ്റ് സക്സസ്ഫുൾ ആക്ഷൻസ് ഉണ്ടോ, ഒരാൾക്ക് കോഗ്നിറ്റീവ് പവർ ഉണ്ടോ, ഒരാൾക്ക് മെമ്മറി പവർ ഉണ്ടോ, ഇതിനുള്ള എവിഡൻസസ് ഇതൊക്കെ ഒന്നിച്ചിട്ടാണ് ഒരാളിൽ സംഭവിക്കുന്നത് എന്ന് ഗ്രഹിച്ചതാണ് ഇന്ത്യൻ ബോധശാസ്ത്രത്തിന്റെ ഏറ്റവും വലിയ നാഴികക്കല്ല്. അവരത് ഗ്രഹിച്ചു. ഇന്ത്യൻ ബോധശാസ്ത്രത്തിൽ ഇതൊക്കെ ഒരുമിച്ച് ഒരാളിൽ ഒറ്റ മുഹൂർത്തത്തിലെ ഒരു റെവലേഷൻ മാതിരി ഒരു വ്യക്തിയിൽ സംഭവിക്കുന്നു എന്ന് ഗ്രഹിച്ചതാണ് ഇന്ത്യൻ തത്വശാസ്ത്രത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യൻ ബോധശാസ്ത്രത്തിന്റെ ആണിക്കല്ല്.
കർമ്മ കർമാന്തങ്ങളിൽ അധിഷ്ഠിതമായ ഭാരതീയന്റെ പ്രപഞ്ചത്തെ ഏഴ് തത്വങ്ങളിലൂടെ നമുക്ക് സമാഹരിക്കാം. ഒന്ന്, കർമ്മവും ധർമ്മവും സത്യത്തെ ഉയർത്തി നിൽക്കുന്ന അതിശക്തങ്ങളായ രണ്ട് സ്തംഭങ്ങളാണ്. സ്തംഭേശ്വരി എന്ന് പറയും, തൂണുകൾ. രണ്ട് സ്തംഭങ്ങളിൽ തൂണില് കർമ്മവും ധർമ്മവും സത്യത്തെ ഇങ്ങനെ ഉയർത്തി നിർത്തിയിരിക്കുകയാണ്. കർമ്മം മനുഷ്യന്റെ അവസ്ഥയെ മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ സിദ്ധാന്തമാണ്, ഒരു ജനറൽ തിയറിയാണ് ഒരാളുടെ കർമ്മം. ആ മനുഷ്യന്റെ അവസ്ഥയെ മനസ്സിലാക്കാൻ കർമ്മം എല്ലാ വസ്തുക്കളും പരസ്പരാശ്രയത്തോടും ബന്ധത്തോടും ഏകമായി നിൽക്കുന്ന ഒരു പ്രപഞ്ചത്തിലാണ് യഥാർത്ഥത്തിൽ പ്രായോഗികമാകുന്നത്. ഒരു യൂണിറ്ററി ആയിട്ടുള്ള ഒരു ഏകപ്രപഞ്ചം, അതിലാണ് കർമ്മത്തിന്റെ യാഥാർത്ഥ്യമായിട്ടുള്ള, അതായത് സർവചരാചരങ്ങളും ഒന്നായ പ്രപഞ്ചത്തിലാണ് അതിന്റെ ശരിയായ പ്രയോഗശാസ്ത്രം. പ്രപഞ്ച പ്രവർത്തനം, പ്രപഞ്ചത്തിന്റെ ഋതം, എല്ലാ പ്രപഞ്ച വസ്തുക്കളും തമ്മിലുള്ള പരസ്പരാശ്രയത്വവും ബന്ധവും എല്ലാം കോർഡിനേറ്റ്സ് ആണ് എല്ലാ വസ്തുക്കളും. ഇതിന്റെ എല്ലാം പ്രായോഗിക ജ്ഞാനം മനുഷ്യൻ നേടുന്നത് അവന്റെ കർമ്മത്തിലൂടെയാണ്, അവന്റെ പ്രവൃത്തിയിലൂടെ മാത്രമാണ്. പ്രപഞ്ച സംവിധാനം ബോധവും ദ്രവ്യവും തമ്മിലുള്ള സാമ്യാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നു. ഇത് അർത്ഥവത്താകുന്നത് കർമ്മ സമന്വയം കൊണ്ട് മാത്രമാണ്. പിണ്ഡാണ്ടവും ബ്രഹ്മാണ്ടവും തമ്മിൽ, മനസ്സും ശരീരവും തമ്മിൽ, അകവും പുറവും തമ്മിൽ, മനുഷ്യനും സമൂഹവും തമ്മിൽ, ഭൂമിയും ആകാശവും തമ്മിൽ, ഇവയെല്ലാം തമ്മിൽ ഇങ്ങനെ ഈ രണ്ട് കോർഡിനേറ്റ്സ് ആണ്. ഈ കോർഡിനേറ്റ്സ് തമ്മിലൊക്കെ ഒരു സിമെട്രി ലോ, ഒരു സിമെട്രി ഉണ്ട്. ഒരു നിയമപ്രകാരം അവർ സിമെട്രിയോടുകൂടിയാണ് അവർ പ്രവർത്തിക്കുന്നത്. ഭൗതിക അവസാനത്തത്, ഏഴാമത്തത്, ഭൗതിക മാനസിക ബൗദ്ധിക ആത്മീയങ്ങളായ സകല തൃഷ്ണകളും ശമിപ്പിക്കുന്നതും അവയെല്ലാം നിരാമയമാക്കി, അമയം എന്ന് പറഞ്ഞ രോഗമാണ്, നിരാമയം എന്ന് പറഞ്ഞാൽ സർവരോഗമുക്തമാക്കി വളർത്തുന്നതുമായ ഒരു സത്യമുണ്ട്. ആ സത്യം, ആ ട്രൂത്ത് എന്താണ്? ആ സത്യത്തെ തേടുന്ന സത്യാന്വേഷണം മാത്രമാണ് എന്റെ, അതായത് എന്റെ ജീവാത്മാവിന്റെ, ഒരാളുടെ തത്വചിന്ത, ഒരു വ്യക്തിയുടെ യഥാർത്ഥ തത്വചിന്ത എന്ന് ഗ്രഹിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതിനാൽ ക്ലേശങ്ങളെ, ദുഃഖങ്ങളെ, ആമയങ്ങളെ എല്ലാം നീക്കി പൂർണമായ സംപ്രസാദം, സുഖം നൽകാൻ സാധിക്കുമോ? അത് സർവജീവജാലങ്ങൾക്കും ഒരുപോലെ നൽകാൻ സാധിക്കുമോ? സാധിക്കുമെങ്കിൽ അതിന് ഏത് മാർഗം ഉപയോഗിക്കണം? ഇതൊക്കെയാണ് എൻ്റെ തത്വചിന്ത, എൻ്റെ തത്വചിന്തയുടെ ലക്ഷ്യം. ഈ കർമ്മങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന പഠനങ്ങളും തത്വചിന്തകളും ഒക്കെ അല്ലാതെ, അതാണ് ഒരു വ്യക്തിയുടെ കർമ്മമാണ് അവരുടെ ജ്ഞാനവും സകലവും നിർണയിക്കുന്നത്, അവരുടെ ഇച്ഛാശക്തിയുടെ പ്രാമാണ്യം നിർണയിക്കുന്നത്. ആ ഇതെല്ലാം വെച്ചിട്ട് വേണം, അതൊക്കെ എങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് അവർ എന്നുള്ളത്, അല്ലാതെ വേറെ വല്ലവരും പറയുന്നത് കേട്ടിട്ടല്ല. അവരെ ആ വ്യക്തി ചെയ്യുന്നത് നോക്കിയിട്ട് വേണം. അപ്പൊ നമ്മുടെ എൻ്റെ ജ്ഞാനവും എൻ്റെ തത്വചിന്തയും പൂർവപുണ്യകൃതമായ ഏതോ കർമ്മത്തിന്റെ ഫലമായിട്ട് ഈ ജന്മത്തിൽ എനിക്ക് ലഭിച്ച എല്ലാ വാസനകളും ഈ പ്രായോഗിക സൈദ്ധാന്തിക സമന്വയാത്മകമായ ഞാൻ എന്ന എൻ്റെ ആത്മാവിൻ്റെ സമഗ്രാനുഭവങ്ങളാണ്. ശരീരത്തിൻ്റെ അനുഭവങ്ങൾ മാത്രമല്ല, അത് എൻ്റെ ആത്മാവിൻ്റെ സമഗ്രാനുഭവമാണ് എൻ്റെ തത്വചിന്ത. ബിക്കോസ് ഐ തിങ്ക് ദർ ഫോർ ഐ ആം എന്നാണ്, അല്ലാണ്ട് ഞാൻ ഈ ശരീരമായതുകൊണ്ട് ഇത് ഞാനാണെന്നല്ല. ഐ തിങ്ക്, ഞാൻ മനനം ചെയ്യുന്നു, ഞാൻ അനലൈസ് ചെയ്യുന്നു, ഞാൻ എനിക്ക് ബോധ്യം ഉദിക്കുന്നു, അതുകൊണ്ട് ഞാൻ ഒരാത്മാവാണ് എന്നുള്ളതാണ്. അങ്ങനെ ഈ സമഗ്രാനുഭവത്തിൻ്റെ, ഈ ബ്രഹ്മാനുഭവത്തിൻ്റെ ഞാനും ഞാനും, അതായത് ഞാനും നിങ്ങളും എന്നുള്ളതിന് പകരം ഞാനും ഞാനും, രണ്ട് ഞാനുകളാണ് നമ്മളല്ലേ, അങ്ങനെ വ്യത്യസ്തമായ അനേകം ഞാനുകൾ, ഈ ചരാചരത്തിൽപ്പെട്ട എല്ലാ ഞാനുകളും തമ്മിൽ തമ്മിൽ ഭേദമില്ലാത്ത ഒരു ജീവാത്മ പരമാത്മ വിലയനത്തിലാണ് ഭാരതത്തിൻ്റെ യഥാർത്ഥ തത്വചിന്ത ഇരിക്കുന്നത്. ഇതാണ് എൻ്റെയും വഴി.